ഹായ് എല്ലാവർക്കും ആമി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റ്യാനോ റജി ഫ്രം ഇസ്രായേൽ. ഇന്ന് മറ്റൊരു മനോഹരമായ വീഡിയോ ചെയ്യാൻ എന്നെ സഹായിച്ച എൻ്റെ തമ്പുരാന് നന്ദി. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന ഓരോ ചേട്ടന്മാരെയും ചേച്ചിമാരെയും അനിയന്മാരെയും അനിയത്തിമാരെയും നമ്മുടെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് മറ്റൊരു മനോഹരമായ കാഴ്ചയാണ്. അപ്പം നമുക്ക് ആ കാഴ്ചയിലോട്ട് പോകാം. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കാണിച്ചു തരുവാൻ പോകുന്നത് ഇസ്രായേലിൽ 20 വർഷം ന്യായപാലനം നടത്തിയ സാംസനും സാംസൻ്റെ പിതാവായ മനോവയുടെയും കല്ലറയാണ്. അവരന്തിമ വിശ്രമം കൊള്ളുന്ന കല്ലറ കാണുവാനായിട്ട് ഭയങ്കരമായ ഒരു കാട് പിടിച്ച സ്ഥലത്തൂടെയൊക്കെയാണ് വരേണ്ടത്. ഒരു വലിയൊരു മലയുടെ മുകളിലാണ്. അപ്പം ദൈവം അനുഗ്രഹിച്ച സാംസനെ അടക്കിയ കല്ലറ. ദൈവം സാംസനെ അനുഗ്രഹം കൊടുത്തിരുന്നു. ആ അനുഗ്രഹം സാംസന് കൊടുത്തിരുന്നത് മുടിയിലാണ്. സാംസൻ്റെ മുടിയാണ് ദൈവം അനുഗ്രഹിച്ചിരുന്നത്. ആ സാംസൻ്റെ കല്ലറ കാണുവാനായിട്ടാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഭയങ്കരമായ ഒരു മലയാണ്. ഇവിടെ എത്തിപ്പെടാൻ പെട്ട പാട് നമുക്ക് അറിയത്തോട്. എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഇത് കാണുവാനായിട്ട് ദൈവം എന്നെ ഇടയാക്കിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഭയങ്കരമായ കിളികളുടെയൊക്കെ സൗണ്ടാണ്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ മരങ്ങളിലിരുന്ന് കിളികളുടെയൊക്കെ ഭയങ്കരമായ ഒരു കരച്ചിലാണ്. അപ്പോൾ ന്യായാധിപൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ മുതൽ 16-ാം അധ്യായം വരെ നിങ്ങൾക്കത് വായിക്കുമ്പോൾ സാംസൻ്റെയും സാംസൻ്റെ ജനനത്തെയും മരണത്തെയും ഗോത്രത്തെയും മാതാപിതാക്കളെക്കുറിച്ചും എല്ലാം നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാകും. നമ്മൾ ആ വന്ന് കയറുമ്പോൾ തന്നെ സാംസൻ്റെ കല്ലറയുടെയും പിതാവായ മനോവയുടെയും കല്ലറയുടെയും നടുക്കായിട്ട് മെഴുകുതിരികൾ, ചെറിയ മെഴുകുതിരികൾ കത്തിച്ച് വെച്ചിരിക്കുന്നതും ഒക്കെ നമുക്ക് കാണാം. അപ്പം നമ്മൾ ആ സാംസൻ്റെ കല്ലറയുടെ ചുറ്റുമൊന്ന് നോക്കാം. അപ്പം ഈ കസേര ഇട്ടിരിക്കുന്ന ഇവിടൊക്കെ ആളുകൾ വന്ന് ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇത് രണ്ട് കല്ലറയാണ്. ഇപ്പോൾ നമ്മൾ തൊടാൻ പോകുന്ന ഇതാണ് സാംസൻ്റെ കല്ലറ. ഇത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കല്ലറയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻക്ക് ഇതൊക്കെ കാണിക്കാൻ ദൈവം എന്നെ ഇടയാക്കുന്നതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. കണ്ടില്ലേ, ഞാൻ അങ്ങ് കുറച്ച് കണ്ടില്ലേ എത്ര ഉയരത്തിലെന്നറിയാം. കാണുന്നതാണ് നമ്മുടെ ഇസ്രായേൽ. ഇസ്രായേലിൽ തന്നെയാണിത്. എങ്കിലും ഇത് മലയുടെ മുകളിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാണിക്കുകയാണ്. ദൈവം അനുഗ്രഹിച്ച ഇസ്രായേലാണ്. അപ്പോൾ സാംസൻ്റെ കല്ലറ ഇന്ന് മാർബിള് കൊണ്ടൊക്കെയാണ് അത് വൃത്തിയാക്കിയിരിക്കുന്നത്. ആ ഇടത് ഭാഗത്ത് കാണുന്നതാണ് സാംസൻ്റെയും വലതു ഭാഗത്ത് കാണുന്ന കല്ലറയാണ് പിതാവിൻ്റെയും. അപ്പോൾ സാംസൻ്റെ ജനനത്തിന് ഒരു പ്രത്യേകത തന്നെയുണ്ട്. പിതാവായ മനോവയ്ക്കും ഭാര്യയ്ക്കും കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മനോവയുടെ ഭാര്യയോട് പറയുന്നു, നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കും. അപ്പോൾ നീ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. അവൻ ജനിച്ചതിന് ശേഷം അവൻ്റെ തലയിൽ ശവരിക്കത്തി തൊടാൻ പാടില്ല എന്നും ദൈവത്തിൻ്റെ ദൂതൻ പറയുകയും അതെല്ലാം അവരനുസരിച്ച്, എന്നാൽ സാംസൺ വളർന്നതിന് ശേഷം വിജാതീയ സ്ത്രീയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും അത് തൻ്റെ മാതാപിതാക്കളോട് പറയുകയും മാതാപിതാക്കൾ പറയുന്നു, നീ എന്തിനാണ് അന്യഗോത്രത്തിലുള്ളവരെ വിവാഹം കഴിക്കുന്നത് എന്ന് ചോദിക്കുകയും അതൊന്നും സാംസൺ കേൾക്കാതെ പാലസ്തീനിലുള്ള ഒരു ദലീലിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും ഗോലിയാത്തിൻ്റെ കാലം തൊട്ടേ പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷമുണ്ടെങ്കിൽ പോലും അതൊന്നും വകവയ്ക്കാതെയാണ് സാംസൺ ദലീലിയ വിവാഹം കഴിക്കുന്നത്. എന്നാൽ സാംസൺ എന്ന് പറഞ്ഞാൽ അഷ്കലോൺ എന്ന് വെച്ചാൽ സാംസൺ ആണ്. അതീവ ധൈര്യശാലിയും ബലവാനുമാണ്. മുടിയിലാണ് ഈ ശക്തിയെല്ലാം ഇരിക്കുന്നത്, നമ്മളെ തമ്പുരാൻ കൊടുത്ത ശക്തി. എന്നാൽ ഭാര്യ പലവട്ടം ചോദിച്ചു, എവിടുന്നാണ് നിനക്ക് ഇത്രയേറെ ശക്തി? എന്നാൽ സാംസൺ അത് പറഞ്ഞിരുന്നില്ല. എന്നാൽ ഒരിക്കൽ സാംസൺ അത് പറയുകയും അത് മനസ്സിലാക്കിയ ദലീലിയ അത് തൻ്റെ സഹപാഠികളോട് സുഹൃത്തുക്കളോട് പറയുകയും അങ്ങനെ സാംസനെ അവർ ബന്ധിക്കുകയും ചെയ്തായിരുന്നു.
പിന്നീട് അവൻ്റെ മുടി മുറിക്കുകയും അവൻ്റെ കണ്ണ് ചൂഴ്ന്നെടുക്കുകയും അവനെ ബന്ധിക്കുകയും ചെയ്തായിരുന്നു. എന്നാൽ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു അവൻ്റെ ശക്തി തിരിച്ചു തരണമെന്ന്. എന്നാൽ ദൈവം അവന് ആ ശക്തി തിരിച്ചു കൊടുക്കുകയും അവന് കെട്ടിയിട്ടുന്ന രണ്ട് തൂണും വലിച്ചടുപ്പിച്ച് ആ കെട്ടിടം നിലം പതിപ്പിക്കുകയും അതിനകത്തുണ്ടായിരുന്ന അനേകായിരം ആൾക്കാരാണ് അന്നത്തെ ദിവസം മരിച്ചത്. ജീവിച്ചിരുന്നപ്പോൾ സാംസൺ കൊന്നതിനേക്കായി കൂടുതൽ ആൾക്കാരാണ് അന്നത്തെ ദിവസം സാംസൺ കൊന്നത്. അപ്പോൾ അവനും മരിക്കുകയുണ്ടായി. അവൻ്റെ സഹോദരങ്ങൾ ഈ പറയുന്ന മലയുടെ മുകളിലാണ് കൊണ്ടുവന്ന് അടക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.